കഴിഞ്ഞ ദിവസം ഇവിടെ മുഴുവൻ വനമേഖലയിൽ തീപ്പടർന്നിരിക്കുകയാണ്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുകയാണ് വയനാട്ടിലെ ജനങ്ങൾ. രണ്ട് മുന്നണികൾക്കും മിണ്ടാട്ടമില്ല. വർഗീയത ആളിക്കത്തിക്കാനുള്ള എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ ഉടനെ ചാടി വീഴുന്ന ആളുകൾ അടിസ്ഥാന പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്നേയില്ല. വയനാട്ടുകാരുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ 1974 ആരംഭിച്ചതാണ് കാരാപ്പുഴ ഇറിഗേഷൻ പ്രോജക്ട്. ഇവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നുണ്ടോ? 1974 കേവലം 7.6 കോടി രൂപ ഉപയോഗിച്ച് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ പദ്ധതിയാണ് കാരാപ്പുഴ ഇറിഗേഷൻ പ്രോജക്ട്. 1974 കഴിഞ്ഞ് 50 കൊല്ലം പൂർത്തിയായിട്ടും ആ പദ്ധതി ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. കാരാപ്പുഴ ജലസേചന പദ്ധതി ജൂലൈ 1978 കമ്മീഷൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതായത് 74 തുടങ്ങി 78 ജൂലൈ മാസത്തിൽ കമ്മീഷൻ ചെയ്യുമെന്ന് പറഞ്ഞ കാരാപ്പുഴ പദ്ധതി ഇതുവരെ പൂർത്തിയായിട്ടില്ല. 7.6 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് 304 കോടി രൂപ അതിനുവേണ്ടി ചെലവഴിച്ചു. ഒരു തുള്ളി വെള്ളം അതിൽ നിന്ന് ജനങ്ങൾ കിട്ടുന്നു. 7.4 കോടി രൂപയ്ക്ക് പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ച കാരാപ്പുഴ ജലസേചന പദ്ധതി 304 കോടി രൂപ ചെലവഴിച്ചിട്ടും ആളുകൾക്ക്, കർഷകർക്ക് വെള്ളം കിട്ടുന്നില്ല, നാട്ടുകാർക്ക്. ഇനിയിപ്പോൾ പറയുന്നത് 429 കോടി രൂപ കൂടി അതിന് ചെലവാവുന്നതാണ്. ഈ പ്രശ്നത്തെക്കുറിച്ച് വയനാട്ടിലെ ഒരു ചർച്ചയ്ക്ക് LDFO UDFO തയ്യാറാവോ? ഒരു രണ്ടുപേര് സംസ്ഥാനം ഭരിച്ചവരല്ലേ. ഇവിടെ ഭരിക്കുന്ന ഇവിടെ ജനപ്രതിനിധിയായിട്ടുള്ള രാഹുൽ ഗാന്ധി അതിനു വേണ്ടിയിട്ട് എന്താണ്, ആ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ, വയനാട്ടിലെ വോട്ടർമാരുടെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ രാഹുൽ ഗാന്ധി എന്താണ് ചെയ്തത്? വയനാട്ടിലെ MP വരുന്നതിനേക്കാൾ കൂടുതൽ ആന കേരളത്തിലെ വയനാട്ടിൽ വരുന്നുവെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മലയാള മാധ്യമങ്ങളൊന്നും അതൊരു വരി വാർത്ത പോലും കൊടുത്തില്ല. ദേശീയ മാധ്യമങ്ങളെല്ലാം അത് ചർച്ച ചെയ്തു. വയനാട്ടിൽ ഭരിക്കുന്നവർക്കും നിലവിലുള്ള MPക്കുമെതിരായി നടന്ന പ്രചാരണങ്ങൾ മുഴുവൻ തമസ്കരിച്ചു. UDFO LDFO ഒരു തരത്തിലുള്ള പ്രതികരണവും അതിൽ നടത്തിയില്ല. വയനാട്ടിലെ ജനങ്ങൾ നേരിടുന്നത് നിരവധിയായിട്ടുള്ള വെല്ലുവിളികൾ. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്നില്ല. MP എന്ത് ചെയ്തു? സംസ്ഥാന സർക്കാർ എന്ത് ചെയ്തു? കൃഷിക്കാരുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ചോദ്യം പാർലമെന്റിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ടോ? UDFന് മൗനം, LDFും അത് പറയുന്നില്ല. CAA തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞാൽ വയനാട്ടിലെ ആളുകളുടെ വിശപ്പ് മാറുമോ? എവിടെയാണോ മതപരമായ ആളുകളെ ധ്രുവീകരിക്കാൻ അവസരം കിട്ടുന്നത് അവിടെയെല്ലാം ബഹളം വയ്ക്കുകയാണ്. എന്നാൽ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു വിടാനുള്ള ശ്രമമാണ് UDFും LDFും നടത്തുന്നത്. നമ്മുടെ ചില മാധ്യമങ്ങളും അവര് ഇത്രയും ദിവസം ഈ ജനകീയ പ്രശ്നങ്ങളെ മുഴുവൻ കണ്ടില്ലെന്ന് നടിച്ചു. UDFും LDFും നടത്തുന്ന മൗനത്തെ തുറന്നു കാണിക്കാതെ ഇത്രയും ദിവസം അവര് മാളത്തിലൊളിച്ചിരിക്കുക. രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് പാർട്ടിയോ കഴിഞ്ഞ അഞ്ചു കൊല്ലം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഇതുവരെ മറുപടി പറഞ്ഞു. രാഹുൽ ഗാന്ധി എത്ര തവണ വയനാട്ടിൽ വന്നു? മഹാഭൂരിപക്ഷം നൽകി അധികാരത്തിൽ കയറ്റിയ, ജയിപ്പിച്ചു വിട്ട രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്ര തവണ വന്നു? ആന കാട്ടുനിറങ്ങി വന്നതിന് അത്ര വന്നോ? ഞങ്ങൾ ചോദിച്ച ചോദ്യമായിരുന്നു. ദേശീയ മാധ്യമങ്ങളെല്ലാം അത് ചർച്ച ചെയ്തു. മലയാള മാധ്യമങ്ങൾ തമസ്കരിച്ചെങ്കിലും UDFനും LDFനും അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആനി രാജ പരസ്യമായി വയനാട്ടിൽ നമ്മൾ പരസ്പരം മത്സരിക്കരുത് എന്നുള്ള ഏറ്റവും പ്രസക്തമായുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നം ഉന്നയിച്ചു. എന്തുകൊണ്ട് ചർച്ചയായില്ല? IND സഖ്യം എന്തിനാണ് പരസ്പരം വയനാട്ടിൽ മത്സരിക്കുന്നതെന്നുള്ള ചോദ്യം ചോദിച്ചു. എന്തുകൊണ്ട് ചർച്ചയായില്ല? എന്താണ് ഉദ്ദേശം? ഡി രാജ രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ച് പ്രധാനമന്ത്രി ആവട്ടെ എന്ന് ആശംസ നേർന്നു. എന്താണ് ചർച്ചയാവാത്തത്? ആരെയാണ് സംരക്ഷിക്കുന്നത് UDFും LDFും? വയനാട്ടിലെ വോട്ടർമാരുടെ ഏത് ജീവൽ പ്രശ്നമാണ് രാഹുൽ ഗാന്ധി വന്നപ്പോൾ പറഞ്ഞത്? വനം വന്യജീവി പ്രശ്നമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. രാഹുൽ ഗാന്ധി പാർലമെന്റിൽ എന്താണ് ചെയ്തത്? രാഹുൽ ഗാന്ധി വനം മന്ത്രി ഇതുവരെ കണ്ടിട്ടുണ്ടോ?
ഏതെങ്കിലും ഒരു നിവേദനം കൊടുത്തിട്ടുണ്ടോ? ഒരു ഡെലിഗേഷൻ പോയിട്ടുണ്ടോ? പാർലമെന്റിൽ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടോ? ഈ കാര്യം ഞങ്ങൾ 20 ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് തമസ്കരിക്കുന്നത്? ഒരു എം പി എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനം വയനാട്ടിൽ വിലയിരുത്താൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? യു ഡി എഫ് എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? വന്യജീവി പ്രശ്നം പരിഹരിക്കാൻ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു? വയനാട്ടിലെ ആദിവാസികൾ, പാവപ്പെട്ടവർക്ക് ഇതുപോലെ ദുരിതം. ആസ്പിറേഷൻ ജില്ല, ഞാൻ ആവർത്തിച്ച് ചോദിച്ചു, ആസ്പിറേഷൻ ജില്ല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു? ഒരു മീറ്റിംഗിലെങ്കിലും രാഹുൽ ഗാന്ധി വന്നോ? എന്തുകൊണ്ടാണ് തമസ്കരിക്കുന്നത്? ഈ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നതിൽ എന്തുകൊണ്ട് യു ഡി എഫ് മറുപടി പറയുന്നില്ല? എൽ ഡി എഫ് ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നില്ല? നമ്മുടെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇത്രയും ഫ്ലോപ്പായിട്ടുള്ള ഒരു എം പിക്കെതിരായി നിരന്തരമായി അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്തുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറായില്ല? മാധ്യമങ്ങൾ എന്തിനാണ് അത് തമസ്കരിച്ചത്? ആരെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത്? കഴിഞ്ഞ 5 കൊല്ലത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് വിലയിരുത്താൻ പാടില്ല, ജനങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ള നിലപാടെടുക്കുന്നു? വയനാട്ടിലെ ചുരം റോഡിന്റെ പ്രശ്നം ഞങ്ങൾ ഉയർത്തി, എന്തുകൊണ്ട് അതിന് മറുപടി രാഹുൽ ഗാന്ധിയോ ഭരിക്കുന്ന സർക്കാരോ പറയുന്നില്ല? റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ് ഇവിടെ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി. വയനാട്ടിലെ ആദിവാസികൾക്ക്, പാവപ്പെട്ടവർക്ക് പട്ടയം കൊടുക്കുമെന്ന് പറഞ്ഞ് എന്തുകൊണ്ട് കൊടുത്തില്ല? എന്തുകൊണ്ട് ആ ചോദ്യത്തിന് എൽ ഡി എഫും യു ഡി എഫും മറുപടി പറഞ്ഞില്ല? റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയായിട്ടുള്ള സി പി ഐ വയനാട്ടിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് മറുപടി പറയുന്നില്ല. എന്തുകൊണ്ട് മാധ്യമങ്ങൾ അത് തമസ്കരിക്കുന്നു? എന്താണ് ഉദ്ദേശം? കഴിഞ്ഞ 20 ദിവസം ഞങ്ങൾ ഈ വികസന പ്രശ്നങ്ങളെല്ലാം ഉയർത്തിയപ്പോൾ ഒരു മറുപടി പോലും പറയാത്തപ്പോൾ ഇപ്പോൾ എന്താണ് പറയാത്തവർ? എന്താണ് ഇപ്പോൾ ഇത്ര ബഹളം വെച്ച് വരുന്നത്? ഉദ്ദേശം വളരെ വ്യക്തമാണ്. വോട്ട് ബാങ്കിന് വേണ്ടി ഒരു വിഭാഗത്തെ പ്രീതിപ്പെടുത്തി അവരുടെ വോട്ട് ഒറ്റപ്പെട്ടിയിൽ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇവിടെ നടക്കുന്നത്.